തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങൾക്ക് കാരണം കേന്ദ്രത്തിന്റെ നിഷ്ക്രിയത്വം. ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിലും സിഗ്നൽ നവീകരണങ്ങൾ നടത്തുന്നതിലും കേന്ദ്രത്തിന്റെ അനിശ്ചിതത്വം തുടരുന്നു. ലോക്കോ പൈലറ്റുമാർക്ക് തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയെന്നും റെയിൽവേ റിപ്പോർട്ട്. 2022-2023 സിഗ്നൽ മറികടന്നതടക്കം 162 ട്രെയിൻ അപകടങ്ങളാണ് ഉണ്ടായത്. കാരണം അമിത ജോലിഭാരമെന്ന് റെയിൽവേ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ലോക്കോ പൈലറ്റുമാർ തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അംഗീകരിച്ച 14.95 ലക്ഷം തസ്തികകളിൽ 3.14 ലക്ഷം തസ്തികകൾ നിയമനം നടത്താതെ ഒഴിഞ്ഞുകിടക്കുന്നു. ദുരന്തമുണ്ടായ ഒഡീഷ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളിൽ 30,141 തസ്തികകളും ഉത്തര റെയിൽവേയിൽ 38,754 തസ്തികകളും ദക്ഷിണ റെയിൽവേയിൽ ലോക്കോ പൈലറ്റുമാരുടെ മാത്രം 392 തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. മധ്യ റെയിൽവേയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന 28,650 തസ്തികകളിൽ പകുതിയോളം സുരക്ഷാ വിഭാഗത്തിലാണ്. ഇതിനു പുറമെ സിഗ്നൽ സംവിധാനങ്ങൾ, ട്രാക്കുകളുടെ നവീകരണം എന്നിവയ്ക്ക് കേന്ദ്രം പണം ചെലവാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രെയിനുകൾ കൂട്ടിയിടിച്ചാൽ അപകടം ഒഴിവാക്കാനുള്ള കവച സംവിധാനവും വെറും 2% ട്രാക്കുകളിൽ മാത്രം. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽപാളങ്ങളുടെയും ട്രെയിനുകളുടെയും സുരക്ഷിതത്വത്തിൽ പരിഗണന നൽകേണ്ടതിന് പകരം അതിവേഗ ആഡംബര ട്രെയിനുകൾക്ക് പുറമെ കേന്ദ്ര സർക്കാർ പോകുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബാലസോറിലെ ദുരന്തം. 288 ജീവനുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ കേന്ദ്രമാണ് ഉത്തരവാദികൾ. അത്യാധുനിക കാലത്തിലൂടെ സമൂഹം കടന്നുപോകുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവ കൂടിയാണ്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ മുനീർ ഖാനൊപ്പം ജിൽബി തോംസൺ, കൈരളി ന്യൂസ്.